ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. കൊളംസ് ലോ ഫ്രം ഗോസ് ലോ ആണ് ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ കാണുന്നത്. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡെറിവേഷനാണത്. സോ ഗോസ് ലോ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ഗോസ് ലോ സ്റ്റേറ്റ് ദാറ്റ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് എന്നാണ് നമ്മൾ ഗോസ് ലോ കണ്ടിട്ടുള്ളത്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഇസ് ഫൈ ഇസ് ഈക്വൽ ടു ക്യൂ അല്ലെങ്കിൽ ക്യൂ എൻക്ലോസ്ഡ് എന്നാണ് നമ്മൾ കണ്ടിരുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഗോസ് ലോ. സോ ഈ ഗോസ് ലോയിൽ നിന്ന് നമുക്ക് കൊളംസ് ലോയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഫൈ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിരുന്നു. ദിസ് വാസ് ഫൈ. ഫൈയുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓവർ എസ് ഡി ഡോട്ട് ഡി എസ് എന്നാണെന്നുള്ളത് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി പറഞ്ഞ സമയത്ത് ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ കണ്ടിരുന്നു. സോ ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഫോർ ഫൈ. സോ എൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ മാറും? ഇങ്ങനെയായിട്ട് മാറും. ദാറ്റ് ഇസ് ഇന്റഗ്രൽ ഓവർ എസ് ഡി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൾ ടു ക്യൂ എന്ന് മാറും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഡിയുടെ എക്സ്പ്രഷനും കണ്ടിരുന്നു അല്ലേ. ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എപ്സിലോൺ ഇ എന്നാണ് നമ്മൾ കണ്ടിരുന്നത്. സോ ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഇൻ ദിസ് ഇക്വേഷൻ. സോ എനിക്ക് എന്ത് കിട്ടും? എപ്സിലോൺ സീറോ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൾ ടു ക്യൂ എന്ന് കിട്ടും. സോ ഈ ഒരു എക്സ്പ്രഷനാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഇനി എനിക്കിവിടെ ഉള്ളത് ഒരു ഡോട്ട് ഓപ്പറേഷൻ വരുന്നുണ്ട്. സോ ഞാനിവിടെ ഗോഷ്യൻ സർഫസ്, ഒരു സ്പെറിക്കൽ ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യണം. ഓക്കെ, എൻ്റെ ഒരു ഗോഷ്യൻ സർഫസ്, ഇതിൻ്റെ സെൻറ്ററിലുള്ള ഒരു പോയിന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ് ഇസ് ഇൻ ദ സർഫസ് ഓഫ് ദ സ്പിയർ. ഓക്കെ, സോ ഈ ഒരു ഗോഷ്യൻ സർഫസ് വെച്ചിട്ട് ഞാനിവിടെ കൺസിഡർ ചെയ്യണം. സോ ഈ ഒരു സർഫസിൽ നമ്മൾ നോക്കിയാൽ ഡി എസ് എന്ന് പറയുന്ന സ്മോൾ സർഫസിന്റെ റിസൾട്ടൻറ്റും അതുപോലെ തന്നെ ഇയുടെ റിസൾട്ടൻറ്റും രണ്ടും നമുക്ക് എന്താണ്, സെയിം ഡയറക്ഷനാണ്. സോ അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? സീറോ ആയിരിക്കും നമുക്ക് കിട്ടുക. സോ ഇവിടെ നമുക്ക് വരുന്ന ഡോട്ട് ഓപ്പറേഷൻ, ഇ ഡോട്ട് ഡി എസിന്റെ എക്സ്പാൻഷൻ എന്താണ്? ഇ ഡോട്ട് ഡി എസ് കോസ് തീറ്റ ആണ് അല്ലെ. ഇവിടെ തീറ്റയ്ക്ക് സീറോ വരുന്ന സമയത്ത് ഇ ഡോട്ട് ഡി എസ് കോസ് തീറ്റ എന്നുള്ളത് വെറും ഇ ഡോട്ട് ഡി എസ് ആയിട്ട് മാറും. സോ എനിക്ക് ഇവിടുത്തെ ഡോട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നെഗ്ലക്ട് ചെയ്യാം അല്ലേ. സോ ഈ എക്സ്പ്രഷൻ എനിക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഐ ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. ഇനി നമുക്ക് എന്താണ് കണ്ടത്? ഇന്റഗ്രൽ ഓവർ എസ് ഡി എസ് എന്നുള്ളതാണ്. നമ്മുടെ സർഫസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ സ്പിയർ ആണ് അല്ലേ. സോ ഒരു സ്പിയറിന്റെ കംപ്ലീറ്റ് സർഫസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് 4πr². സോ ഇതിന് പകരമായിട്ട് എനിക്ക് എന്ത് എഴുതാം? ഐ ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്, എപ്സിലോൺ സീറോ ഈസ് ഈക്വൽ ടു 4πr² എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു ക്യൂ. സോ ഇതിൽ നിന്ന് ഇയുടെ എക്സ്പ്രഷൻ ഞാൻ കാണുകയാണെങ്കിൽ എന്താണ്, ഈ 4πr² എപ്സിലോൺ എന്നുള്ളത് താഴേക്ക് വരും. സോ മൈ എക്സ്പ്രഷൻ വിൽ ബി ലൈക്ക് ദിസ്, ഇ ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ 4πε₀r² എന്ന് പറയും. ദിസ് ഇസ് നത്തിങ് ബട്ട് അവർ കൊളംസ് ലോ. ഓക്കെ, സോ നമ്മൾ കൊളംസ് ലോ എഫ് ഇസ് ഈക്വൾ ടു ക്യൂ വൺ ക്യൂ ടു ഡിവൈഡഡ് ബൈ 4πε₀r² എന്നായിരുന്നു കണ്ടിരുന്നത്. അതിൽ നിന്ന് നമ്മൾ ഇയുടെ എക്സ്പ്രഷൻ വരുന്ന സമയത്ത് ഇ ഇസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ എന്നുള്ള എക്സ്പ്രഷൻ കണ്ടിരുന്നു അല്ലേ. അതിൽ ക്യൂവും ക്യൂവും ക്യാൻസൽ ആയാൽ അവർ ഇക്വേഷൻ വിൽ ബി ലൈക്ക് ദിസ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഗോസ് ലോയിൽ നിന്ന് കൊളംസ് ലോ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.